നിയമലംഘകർക്ക് സഹായം നൽകുന്നതിനെതിരെ സൗദിയിലെ സ്വദേശികൾക്കും വിദേശികൾക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് പതിനഞ്ച് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇതെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു അതേസമയം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ സൌദിയിൽ നിയമലംഘകർ പിടിയിലായി പിടിയിലായിരത്തിലേറെ നിയമലംഘകരെ നാടുകടത്തി നിയമലംഘകർക്ക് ജോലി താമസം യാത്ര തുടങ്ങിയ സഹായങ്ങൾ നൽകുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പതിനഞ്ച് വർഷം വരെ തടവും പത്തു ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇതെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു യാത്രാസഹായം നൽകിയ വാഹനവും താമസ സൗകര്യം നൽകിയ കെട്ടിടവും കണ്ടുകെട്ടും പിടിക്കപ്പെടുന്നത് വിദേശിയാണെങ്കിൽ നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും അനധികൃതമായി സൗദിയിൽ പ്രവേശിച്ചവർക്കും നിയമവിരുദ്ധമായി സൗദിയിൽ താമസിക്കുന്നവർക്കും തൊഴിൽ നിയമം ലംഘിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവർക്കും ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്നവർക്കെല്ലാം ഇത് ബാധകമാണ് അതേസമയം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ സൗദിയിൽ പതിമൂവായിരത്തി മൂന്നൂറ്റി എട്ട് നിയമലംഘകർ പിടിയിലായി താമസ നിയമം ലംഘിച്ച ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരും തൊഴിൽ നിയമലംഘകരായ രണ്ടായിരത്തി അമ്പത്തി ആറ് പേരും അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ച മൂവായിരത്തി നാനൂറ്റി പേരുമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അനധികൃതമായി സൌദിയിലേക്ക് നുഴഞ്ഞുകയറുന്നതിനിടെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേർ പിടിയിലായി ഇതിൽ അറുപത്തിരണ്ട് ശതമാനം യമനികളും മുപ്പത്തിയേഴ് ശതമാനം എത്യോപ്യക്കാരുമാണ് നിയമവിരുദ്ധമായി സൌദിയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അമ്പത്തി പേരും അറസ്റ്റിലായി നിയമലംഘകർക്ക് താമസം തൊഴിൽ ജോലി തുടങ്ങിയ സഹായം നൽകിയ കുറ്റത്തിന് ഒമ്പത് പേരാണ് ഒരാഴ്ചയ്ക്കിടെ പിടിയിലായത് നിയമലംഘകരായ പതിനായിരത്തി ഇരുനൂറ്റി അഞ്ച് വിദേശികളെ നാടുകടത്തി രണ്ടായിരത്തി അമ്പത്തി അഞ്ച് പേരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് പേരെ നാടുകടത്താനുള്ള യാത്രാരേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ആവശ്യപ്പെട്ടതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ജിദ